എല്ലാവർക്കും നമസ്കാരം. നമുക്കെല്ലാവർക്കും ബാങ്ക് അക്കൗണ്ട് ഉണ്ട്. കൂടുതൽ പേരും ഇൻ്റർനെറ്റ് ബാങ്കിങ്ങും മൊബൈൽ ബാങ്കിങ്ങും ഒക്കെ ഉപയോഗിക്കുന്നവരാണ്. എല്ലാ ബാങ്കുകൾക്കും അവരവരുടേതായ ബാങ്കിങ് ആപ്ലിക്കേഷനുകളും ഇന്ന് ലഭ്യമാണ്. അതുകൊണ്ട് തന്നെ അത്തരം ആപ്ലിക്കേഷൻസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ട്രാൻസാക്ഷൻസും മറ്റും നടത്തുമ്പോൾ ആ ആപ്ലിക്കേഷനെ എങ്ങനെ തകർക്കാം, അതിലെ വിവരങ്ങൾ എങ്ങനെ ഹാക്ക് ചെയ്തെടുക്കാം എന്നതിനെ പറ്റിയിട്ടാണ് ഹാക്കർമാർ ചിന്തിക്കുന്നത്. അത്തരം ഹാക്കിങ്ങിന് വേണ്ടിയിട്ട് അടുത്ത ദിവസങ്ങളിൽ പുറത്തിറങ്ങിയിട്ടുള്ള ഒരു മാൽവെയറിനെ കുറിച്ചിട്ടുള്ള വിവരം തരുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. ശാസ്ത്രലോകത്തെ പുത്തനറിവുകൾ എത്രയും വേഗം നിങ്ങളിലെത്തിക്കുന്ന ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇവിടെ കാണിച്ചിട്ടുള്ള റെഡ് ബോക്സിലുള്ള സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത ശേഷം തൊട്ട് വലതുഭാഗത്തേക്ക് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. ബാങ്കുകളുടെ മൊബൈൽ ആപ്ലിക്കേഷനുകളെയാണ് ഈ മാൽവെയർ പ്രധാനമായും ലക്ഷ്യമിട്ടിരിക്കുന്നതെന്നാണ് ക്വിക്ഹിൽസ് സെക്യൂരിറ്റി ലാബ്സ് എന്ന ഇൻ്റർനെറ്റ് സെക്യൂരിറ്റി ഏജൻസി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അവരുടെ കണക്ക് പ്രകാരം ആൻഡ്രോയിഡ് ബാങ്കർ A9480 എന്ന ഈ മാൽവെയർ ലോകമെമ്പാടും 232 ബാങ്കിങ് ആപ്ലിക്കേഷനുകളെ ബാധിക്കാൻ സാധ്യതയുണ്ടെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഇന്ത്യയിലെ തന്നെ പ്രമുഖ ബാങ്കുകളായ SBI, HDFC, ആക്സിസ് ബാങ്ക്, IDBI തുടങ്ങിയ എല്ലാ പ്രൈവറ്റ് പബ്ലിക് സെക്ടർ ബാങ്കുകളുടെയും മൊബൈൽ ആപ്ലിക്കേഷൻസിനെ ഈ മാൽവെയർ ബാധിക്കാൻ സാധ്യതയുണ്ടെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രധാനമായിട്ട് നമ്മുടെ സെക്യൂരിറ്റി എന്ന നിലയിൽ ചെയ്യേണ്ടത് തേർഡ് പാർട്ടി സ്റ്റോറുകളിൽ നിന്നൊന്നും തന്നെ ആപ്ലിക്കേഷൻസ് കഴിവതും ഡൗൺലോഡ് ചെയ്യാതിരിക്കുക. പ്രധാനമായിട്ടും ഈ ക്വിക്ഹിൽസിൻ്റെ റിപ്പോർട്ട് പ്രകാരം തേർഡ് പാർട്ടി സ്റ്റോറുകളിൽ നിന്നും ഫ്ലാഷ് പ്ലെയർ എന്നൊരു മീഡിയ പ്ലെയറിൻ്റെ ഒരു വേർഷൻ ഡൗൺലോഡ് ചെയ്യേണ്ട ലിങ്കുകൾ പരക്കെ പ്രചരിക്കുന്നുണ്ട്. അത് കഴിവതും ഡൗൺലോഡ് ചെയ്യാതിരിക്കുക. വിശ്വാസ്യതയില്ലാത്ത ഇൻ്റർനെറ്റിലെ സോഫ്റ്റ്വെയർ സ്റ്റോറുകളിൽ നിന്നൊന്നും തന്നെ നമ്മൾ ആപ്ലിക്കേഷൻസ് ഒന്നും തന്നെ ഡൗൺലോഡ് ചെയ്യാതിരിക്കുക. അതാണ് ഇതിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള ഒരു വഴി എന്നാണ് ഇവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും ശ്രദ്ധിക്കുക. ഈ വിവരം നമ്മുടെ സുഹൃത്തുക്കൾക്കുമായിട്ട് ഷെയർ ചെയ്യുക. എല്ലാവർക്കും നന്ദി.